ഞാനിപ്പഴാ കേക്കുന്നത്. നിങ്ങക്കറിയോ കണ്ട് പരിചയം വണ്ടി തറയേ നിങ്ങളോട് ആയിരുന്നുണ്ടെങ്കിൽ അവരെ എന്റെ പിടിച്ചോണ നീയക്കല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ എന്നാ അത് വെളിയിറങ്ങണ നോക്കിയിരിക്കാം. ഒരു മിനിറ്റ്, ഒരു ഹെൽപ്പ് ചെയ്യൂ. കുറേശ്ശെ എല്ലാ പേജിലില്ലേ പച്ചമോന്ന് പറഞ്ഞു അവനെ വിളിച്ച് ലൊക്കേഷൻ എവിടെ ചോദിച്ചു. സിറ്റിയിലെ ആഡ് ആഡ് ഡിസൈൻ ചെയ്യുന്ന ആളാന്ന് പറ എന്നിട്ട് ഫോട്ടോ ഇഷ്ടപ്പെട്ട അതൊന്ന് എടുക്കണം. നിങ്ങളിപ്പോ എവിടെ ഉണ്ടോ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വരുമെന്ന് ചോദിച്ചോ, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി, അപ്പൊ ഞങ്ങള് ബ്രോന്റെ ലൊക്കേഷൻ തന്നോന്ന് വരാറുണ്ട്. അല്ല ആ ഏരിയ ആവുമ്പോ ഇച്ചിരി നല്ല ഇച്ചിരി നല്ല പരിപാടിയല്ലേ. അപ്പൊ എന്റെ പേര് തിന്നുമോ. ചാർജ് ചെയ്യാം എല്ലാ സൈഡിൽ നിന്നും ഒരാട് വെച്ചപ്പോ മെല്ല മെല്ല ഒരുമിച്ച് ഒരുമിച്ച് നിനക്ക് ഹോസ്റ്റേജ് അട്ടപ്പാടി ഫോർവേഡ്.
പാട്ട് പാടിയില്ലെങ്കിൽ ഇപ്പൊ കാലി കൊണ്ടതോ തലേ ഡാൻസ് കളിക്കും അതെന്തോ സാധനം അമ്മേ കൈ സാറേ പറഞ്ഞു ഇവർക്ക് ഗണ്ണു കൊടുക്കാറ് സാറേ മാഡത്തിന്റെ സിംഗിളാ മാഡത്തിനും മറ്റേ പുതിയ സാറിനും യൂണിറ്റ്സ് എല്ലാം അട്ടപ്പാടി ഗ്യാങ്സ്റ്റർ റെസ്പോണ്ട് ചെയ്യാനെ ആ പുള്ളിനെ കൂട്ടണോ കംപ്ലൈന്റ് ആണ് നാളെ സാറേ അട്ടപ്പാടി ഗ്യാങ്സിന്റെ ഏരിയയില് ആരെല്ലാം ഡൗൺ ആയിട്ടുണ്ടായിരുന്നോ അഞ്ചു മിനിറ്റ് മുന്നേ ആരെല്ലാം ഡൗൺ ആയിരുന്നു ആ പേരെന്താന്നെല്ലാം അറിയാവോ പേര് ആ ഓക്കെ സാർ കുഴപ്പമില്ല ഓക്കെ സാർ താങ്ക് യു സാർ അവര് പറഞ്ഞത് പ്രശ്നമാണെന്നല്ലോ സാറേ സാറേ ഞാൻ നമ്പറിൽ വിളിച്ചപ്പം ചേച്ചിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല അവരെ ഗൺ പോയിന്റ് ചെയ്ത് ലൊക്കേഷൻ കൊടുപ്പിച്ചതാണ് എന്നാണ് അവർ ഇങ്ങോട്ട് പറയുന്നത് അതായത് അവരെ ഗൺ പോയിന്റ് ചെയ്തിട്ടാണ് അവർ ലൊക്കേഷൻ കൊടുത്തത് എന്നാണ് പറയുന്നത് അവർ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നാണ് പറയുന്നത് അവരിപ്പം അത് ഉണ്ട് സാറേ അവര് പറയും ഇപ്പൊ ഞാൻ വിളിച്ച സാർ മറ്റേ നമ്പർ ഇല്ല സാറേ 018 അതിൽ നിന്നായിരുന്നല്ലോ കോള് വന്നത് അഡ്വർടൈസ്മെന്റ് ഫേമാന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു അവരെ ഗൺ പോയിന്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ അവരെ കൊണ്ട് ലൊക്കേഷൻ കൊടുപ്പിച്ചാണ് എന്നാ പറഞ്ഞത് അങ്ങനല്ല ആ സ്ത്രീനെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ചിലപ്പോൾ അവർ ഗൺ പോയിന്റ് ചെയ്തിട്ട് മറ്റവർ ചെയ്യിപ്പിച്ചതാവാം അവരിപ്പോ റീജൻസ് കാറിൽ ഉണ്ടെന്നാ പറയുന്നത് നമ്മൾ പോയി അവരെ മീറ്റ് ചെയ്യണം അട്ടപ്പാടിയല്ല ആ കോൾ ചെയ്ത സ്ത്രീ സാർ അവരുടെ വണ്ടി വീടിന്റെ മുകളിലൊക്കെ കയറ്റി വെച്ചിരുന്നു സാറേ ഒരു ബോഡി ഹെലിപാഡിൽ ഒരു ബോഡി ഒരു മിനിറ്റ്
സാറേ അവിടെ ഒരു ബോഡി ഉണ്ട്, ഹെലിപാഡിൽ ഒരു ബോഡി ഉണ്ട്, സാറേ ഹെലിപാഡിൽ ഒരു ബോഡി ഉണ്ട്. ഞാൻ പറയുമ്പോ നിങ്ങൾ അവിടെ നിന്ന് കേറണം കേട്ടോ പയ്യെ. വണ്ടി കാരണം ചെക്ക് ചെയ്ത് നമുക്ക് ഏകദേശം റൈഡ് കിട്ടത്തില്ലേ? ഹലോ പി ഡി റേഡിയോ. ആ പറഞ്ഞു സാറേ. നേരത്തെ ഓട്ടപ്പാടിയിൽ ഒരു കേസ് ചോദിച്ചില്ലേ സാറേ? പറഞ്ഞു സാറേ, പറഞ്ഞു സാറേ, പറഞ്ഞു. ഓട്ടപ്പാടിയിലെ ബ്ലിപ്പ് ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. സാറേ ഇവിടെ വന്നു, സാറേ ഇങ്ങോട്ട് വന്നു, വന്നോ വന്നോ. ഒരു വേണ്ട സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇവിടെ ആരും ഇല്ല. സാറേ ഇങ്ങോട്ട് വന്നോ, വേഗം വന്നോ, വേഗം വന്നോ. ഹലോ, സാറേ മാഡത്തിന്റെ പേര് അന്ന തോമസ്. ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ, സെയിം സെയിം സെയിം, ഇത് തന്നെ, ഇത് തന്നെ സാറേ. സാറേ സിറ്റുവേഷൻ മർദ്ദനാണ് സാറേ. ആകെ ഉള്ള നമ്പര് മറ്റേ അയാളെ തന്ന 018 ആണ്. അപ്പം അവരെ പീഡിയിലോട്ട് വിളിപ്പിക്കണം വേണം സാറേ. സാർ ഈ വണ്ടിയൊക്കെ ആരുടെയാണ് ചെക്ക് ചെയ്യട്ടെ സാറേ? വണ്ടിയുടെ സാറേ സൈ അട്ടപ്പാടി. സാറേ അതുകൊണ്ട് ഈ ബോഡി ഈ ബോഡി ഈ ബോഡി ഇപ്പം പിടികട്ട് കൊണ്ടു സാറേ പൊക്കതിന് ശേഷം മാഡം. എല്ലാരും ആംഡ് ആയിട്ട് ഇരിക്കട്ടോ. കൈ തോക്കെടുത്ത് ജസ്റ്റ് എന്നാലും മനസ്സിലായി ചെയ്യുക. പോക്കണം സാറേ, പോക്കണം. അടിച്ച് കാട്ടിക്കളഞ്ഞു. ആ മാഡം കേൾക്കുന്നു മാഡം. സാറേ എന്നെ തട്ടിക്കൊണ്ടുവന്നു സാറേ, ഞാനും എന്റെ അനിയനും മഴ നിന്നപ്പോ എന്നെ തട്ടിക്കൊണ്ടുവന്നു. പച്ചമോൻ പച്ചമോൻ വിളിക്കണോ സാറേ? പുള്ളി വിളിക്കണോ? പറഞ്ഞേ പച്ചേനെ പേടിയിലോട്ട്. ഹലോ ഹലോ പച്ചേ, വളരെ നന്ദിയുണ്ട് സാറേ. സാറേ സാറേ ഡിമാൻഡ് ചെയ്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. എന്നമ്മ പേടി രക്ഷപ്പെടുത്തി. ഹലോ മാഡം. മാഡത്തിന്റെ നമ്പർ ആണോ 018? ഹലോ സാർ, മാഡം ഒന്ന് പേടിയുടെ നമ്പർ. നമ്മളൊരു ഫോട്ടോഗ്രാഫി ആൻഡ് ഇത് കൗൺസിലിംഗിന്റെ ഒരു സംഭവം ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. സംഭവം ഒന്നുമില്ല, നമുക്കൊരു കംപ്ലൈന്റ് വന്നു, അതപ്പുള്ള ഇപ്പൊ നല്ല ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അപ്പൊ മാഡം എന്റെ കൂടെ ഒന്ന് വരണം കേട്ടോ. സാറെ അകത്തിരിക്കുക സാറേ. ആ മാഡം പറഞ്ഞു. കിട്ടി മാഡത്തിനും കിട്ടിയല്ലോ. നിങ്ങളുടെ അട്ടപ്പാടി ഗ്യാങ് ഹൗസിൽ ഞങ്ങൾക്ക് ഒരു ബോഡി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യം തിരക്കാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചിരിക്കുന്നത്. അത് അത് നമുക്ക് സംസാരിക്കാം സാർ. നിങ്ങൾ എല്ലാവരും ഇരിക്കോട്ട് ഇരിക്കും. രക്ഷിപ്പിക്കേണ്ടത് അവിടെ ഇരിക്കും. അവന് കാര്യമായി സാറേ. അവിടെ രണ്ടുപേരും ഈ മുറിക്കകത്തോട് വെയിറ്റ് ചെയ്തോളൂ, തുറന്നു തരാം. നിങ്ങൾ അതോട്ട് എന്തെങ്കിലും കുടിക്കാൻ കഴിക്കാൻ എന്തെങ്കിലും വേണോ സാറേ? മാഡം ഞാനിന്ന് ലോക്ക് ചെയ്തോട്ടെ.
വരും സാറേ മാഡത്തിന് എന്താണ് പറയാനുള്ളത് അതിൽ ആരൊക്കെ ഏത് കണ്ടപ്പെടും മാസ്ക് വെച്ചൊക്കെ ഓക്കെ അവർ അട്ടപ്പാടി എന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാനും വച്ചാൻ അനിയനാട്ടോ അനിയന്റെ കൂടെ ഞാനാണെങ്കിൽ മലേന്റെ മണ്ടേ പോയി മലേന്റെ മണ്ടേ ഒന്ന് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി സാറേ എന്നിട്ട് അപ്പോഴാണെങ്കിൽ ഒരു ആഡ് കമ്പനി ഞാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങള് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ചില്ല് ചെയ്ത് ഞങ്ങൾ ഒരു ഫോട്ടോ ഇട്ടു ഏതില് യെല്ലോ പേജിൽ ഓക്കെ അപ്പൊ യെല്ലോ പേജിൽ അന്നയുടെ ഫോട്ടോയും കണ്ടതുകൊണ്ടായിരിക്കണം അവര് വിളിച്ചത് 0 1 8 എന്ന് എനിക്ക് കോള് വന്നു അതൊരു ആ മെയിലിരിക്കണ പെൺകുട്ടിയാണ് വിളിച്ചത് മനസ്സിലായി അവരെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് കമ്പനിന്നാണ് വിളിക്കുന്നത് ഇത് ഫ്രീ ആയിട്ട് ബാനർ അടിക്കണമെന്നുണ്ട് ഫോട്ടോ അപ്പൊ ഒരു ഫോട്ടോ കൂടെ ഞങ്ങൾക്ക് എടുത്താ കൊള്ളാന്നുണ്ട് ശരിക്കും അതൊരു അഡ്വർടൈസ്മെന്റ് കമ്പനിയാണല്ലോ അപ്പൊ അവര് ഇതേപോലെ ഒറ്റയൊന്നും ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നോളാം ഓക്കെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു ഞാൻ അപ്പൊ ലൊക്കേഷനിലോട്ടേക്ക് അവര് വന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇവര് അട്ടപ്പാടിയിൽ എല്ലാരും കണ്ണീത്ത് ചാടി കയറി വന്നു പക്ഷെ ഇവിടെ ഉള്ള ആ കുട്ടിയുടെ പേര് സാനിയ എന്നല്ല കുട്ടിയുടെ പേര് വേറെ ഫോണില് വിളിച്ചാ പറഞ്ഞു എന്നിട്ട് അന്നേനെ അവര് ടി എച്ച് അടിച്ച് പിടിച്ചു എന്നിട്ട് എല്ലാരും കണ്ണേം ചെയ്തു കൈ വെക്കാൻ പറഞ്ഞു എന്നിട്ട് അന്യനെ കൊണ്ട് പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിച്ച് തീർക്കാം എന്താണെന്ന് സംസാരിച്ച് തീർക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവര് തന്നെ പറഞ്ഞു ഞങ്ങൾ അട്ടപ്പാടിയാണെന്ന് അവര് തന്നെ പറഞ്ഞു വേണ്ടി വെച്ചു പക്ഷെ കൊണ്ടോന്ന് എനിക്ക് നല്ല ഇതായില്ല പക്ഷെ ഒന്നേ കൊണ്ടോളൂ ഓക്കെ ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അടിയിലോട്ടേക്ക് ഇറങ്ങി ഇവരുടെ പിറകെ ഞാൻ ഇങ്ങനെ പോവാനായിട്ട് അപ്പൊ എന്റെ കാറോ അവരെടുത്തു പിറകെ വരാതിരിക്കാൻ എന്നിട്ട് അവരുടെ കാറിൽ ഞാൻ കേറി അപ്പഴേ നോക്കിയപ്പോ അടിയിൽ പീഡിയുടെ വണ്ടി പീഡിയുടെ വണ്ടി പാസ് ചെയ്യണു അപ്പൊ ഞാൻ ഇറങ്ങി പീഡിയുടെ അടുത്ത് കാര്യം പറഞ്ഞു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി പീഡിയുടെ അടുത്ത് കാര്യം പറഞ്ഞു അപ്പോ അപ്പോഴാണ് പീഡി പറഞ്ഞത് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നേരെ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു അപ്പൊ എന്നിട്ടാണ് ഞാൻ ഇവിടെ പീഡിയിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അട്ടപ്പാടിയിലോട്ടാണ് ബന്ധുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ അവരും അവരെ അവർക്കാണ് ഞാൻ അല്ലാണ്ട് ആ സ്ഥലത്തോട്ട് എത്താനായിട്ട് അവർക്കൊരു വേർ മാർഗങ്ങളൊന്നുമില്ല സോറി കേട്ടോ ഡിലേയായി സോറി അപ്പം മാഡം എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങളൊന്ന് ഷോർട്ടാക്കി പറയാമോ സാർ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ പുതിയൊരു ഫോട്ടോഗ്രാഫിന്റെ ഒരു കൗൺസിലിംഗും ഫോട്ടോഗ്രാഫിന്റെ ഒരു പുതിയ ബിസിനസ് തുടങ്ങി RR എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ നമ്മള് ആ RR-ന്റെ ഫുൾ ഫോം എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് ഫുൾ ഫോം ഇല്ല സാർ RR എന്ന് ജസ്റ്റ് ഒരു പേരാണോ ആ വെറുതെ അപ്പൊ നമ്മള് മെയിൻ ഗ്യാരേജിൽ നിക്കാൻ നേരം മെയിൻ ഗ്യാരേജിന്റെ ഫ്രണ്ടിലത്തെ ഒരു ബിൽഡിംഗ് ഇല്ല ചുമല ബിൽഡിംഗ് അവിടോട്ട് നമ്മള് ചെന്നപ്പോ അവിടെ കൊറേ പേര് നിക്കുന്നുണ്ടായി അവിടെ ചെന്ന് നമ്മൾ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് അറിയുന്ന കപ്പിൾസ് വല്ലതും ഉണ്ടോ അവർക്ക് കൗൺസിലിംഗും ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു യെല്ലോ പേജ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് അതിലൊരു നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു നോക്കും നിങ്ങളോട് പറഞ്ഞ ആൾക്കാരെ നിങ്ങൾക്ക് കണ്ട തിരിച്ചറിയാൻ പറ്റുമോ അവരുടെ ഡ്രസ്സിന്റെ കളർ രണ്ടും വൈറ്റ് ബ്ലാക്ക് രണ്ടും തമ്മിൽ എന്തോ ഒരു വശപ്പശക ഓക്കെ അവരാരാന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളപ്പം എന്നിട്ട് ബാക്കി പറയും നിങ്ങൾ മറ്റേ പച്ചമോനെ കണ്ടു ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നു ഫോട്ടോനെ പറ്റി സംസാരിച്ചു
രണ്ടു മൂന്ന് വണ്ടി, അതായത് ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, കോൾ ചെയ്തായിരുന്നു വന്നത്. എന്നിട്ട് അവര് തന്നെ ആ സെയിം ഞങ്ങളോട് ചോദിച്ച ആൾക്കാർ തന്നെ, മെയിൻ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന ഞങ്ങളോട് ചോദിച്ച ആൾക്കാർ തന്നെയാണ് ചാടി. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്തു വണ്ടി എടുത്ത്. അപ്പൊ അതാണ് സംഭവം നടന്നതല്ലേ. ഓക്കെ സാർ, അപ്പം നിങ്ങൾ നിങ്ങൾ പൊക്കോ, ഇനി വേറെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം കേട്ടോ. മാഡം തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. അല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു സാറേ പോലീസിൽ. ആ സാർ, സാർ അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ വേണ്ടി കൗൺസിലിംഗിന്റെ മാത്രമല്ല സാർ, അങ്ങനൊരു സിറ്റുവേഷൻ നടന്ന സമയത്ത് ഒരു ഗൺ പോയിന്റ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പിടിയിൽ അത് റിപ്പോർട്ട് ചെയ്തില്ല? അതില് വേറൊരു കാര്യമുണ്ട് സാർ, ഞങ്ങൾ രണ്ട് പോലീസ് വണ്ടി അവരെ പിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂന്ന് വണ്ടി അവിടെ താഴെ ഇറങ്ങിയ സമയത്ത് പിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ തോട്ട് അവര് റിപ്പോർട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് പറയാം. സാറേ അട്ടപ്പാടിക്കാരെ എന്താ സാറേ എടുക്കാൻ ചെയ്യണ്ടേ? അതോടെ ഉണ്ടോ കേട്ടോ സാറേ. അപ്പം കുറച്ച് സാർ എന്റെ കൂടെ വരും. എന്നോട് ഹയർ ഓഫീസർ പറഞ്ഞ പോലെ ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പൊ സാറേ അപ്പം സംഭവം ഇത്രേ ഉള്ളൂ. സാർ എന്ത് ചെയ്യാറു സാർ ഇതിന് മുന്നേ ഇത്ര നേരം? നമ്മള് പബ്ബിലായിരുന്നു, പിന്നെ രാവിലെ തൊട്ടുള്ള ഷെഡ്യൂൾ പറയണോ? ഞാൻ പറഞ്ഞു പറഞ്ഞു. ആ, നമ്മള് പബ്ബിൽ പോയിരുന്നു, പിന്നെ അവന്റെ കെവിയുടെ ഒരു പബ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ പോയിരുന്നു. ഓക്കെ, പിന്നെ അട്ടപ്പാടി പോയിരുന്നു രാവിലെ. ഓക്കെ, സിറ്റി വരുന്ന വഴിക്ക് ബാങ്കിൽ പോയിരുന്നു, ബാങ്കിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുക്കണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് തിരിച്ച് ഇപ്പൊ പോലീസ് വിളിച്ചപ്പോ തന്നെ നമ്മളിവിടെ എത്തിയല്ലോ, സിറ്റിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടോന്ന് അറിയാമോ സാറേ? ഇല്ല, കൂട്ടത്തിലുള്ള ആരും അട്ടപ്പാടി ഇല്ലായിരുന്നു, എല്ലാരും ഒരു ഒറ്റക്കാറില് പബ്ബിലൊക്കെ ചില്ല് ചെയ്ത് നടക്കുമായിരുന്നു. അപ്പൊ അവന് പുലിയടി കേട്ടത്. അപ്പൊ സാറേ ഞാനിപ്പോ പറയാം, ഇപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അട്ടപ്പാടി ഗ്യാങ്സ്റ്റർ നമുക്കൊരു ബോഡി ഇട്ടിട്ടുണ്ട്. അപ്പം അതെ അതെ, അല്ലല്ല, ബോധം കെട്ട് കിടക്കുമായിരുന്നു കുട്ടി. അപ്പൊ കുട്ടീനെ ബോധം വരുത്തിയിട്ട് ചോദിച്ച സമയത്ത് കുട്ടി പറയുന്നത് അട്ടപ്പാടിക്കാര് അതിനെ തട്ടിക്കൊണ്ടുപോയി, ആദ്യമേ ഹോസ്റ്റലാക്കി കൊണ്ടുപോയി. വേറെ നിങ്ങളായിട്ടൊരു ബന്ധമില്ല അല്ലേ? നിങ്ങളെല്ലാം പബ്ബിലായിരുന്നു, ചില്ലിംഗ് ആയിരുന്നു അല്ലേ? ഓക്കെ സാർ, സാർ സോറി പറയും. എങ്ങനെയാന്ന് വെച്ചാൽ ും ഇതും തമ്മിൽ കറന്റ് ഒന്നുമില്ല. ഇതിലുള്ളത് രണ്ട് അഡ്വർടൈസിംഗ് ഫേമിലുള്ള രണ്ട് പേരായിരുന്നു. നമ്പർ സാറ് തന്ന നമ്പറാണ്. അപ്പൊ സാറിന് സംശയം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാം. രണ്ടാമത്തെ അത് സി ഐ ഡി, അവര് സി ഐ ഡിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ അതെ. അപ്പം പിന്നെ ബാക്കിയുള്ള അട്ടപ്പാടിക്കാര് പറഞ്ഞു അവര് പബ്ബിലായിരുന്നു. അപ്പൊ മേ ബി അട്ടപ്പാടിയുടെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ചെയ്തേവാം. ഇതിപ്പോ നിങ്ങൾ ആരുടെയും മുഖം, അത് നിങ്ങളുടെ അവരുടെ മുഖം നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. കണ്ടായിരുന്നു സാർ? കണ്ടായിരുന്നു മുഖം. ആരുടെ മുഖമായിരുന്നു കണ്ടിരുന്നത്? കണ്ടായിരുന്നു. ഉറപ്പാണോ? സാറേ എന്നാടാ അനിയൻ പറയുന്നത്, അട്ടപ്പാടിലുള്ള രണ്ടു മൂന്ന് പേരുടെ മുഖം ഇവൻ കണ്ടെന്നാ പറയുന്നത് സാറേ. കണ്ണാടി ഉള്ളല്ലേ. പിന്നെ ഇവരെല്ലാരും കോസ്റ്റ്യൂംസ് എനിക്ക് ഓർമ്മയുണ്ട്, ഇവരെല്ലാരും ഹലോ കുരിശുമാലി ജോണിയാണോ? അതെ, ഞാൻ എ സി പി കിരൺ ശിവ ആണ് സംസാരിക്കുന്നത്. ഡി ജി പി മഹാലിംഗൻ സാറ് കെ വി എല്ലാം ആരോടെങ്കിലും ഒന്ന് പീഡിയിലോട്ടൊന്ന് വരാൻ പറഞ്ഞായിരുന്നു, ഒന്ന് വരാൻ പറ്റുമോ? താങ്ക് യു സാർ, ഒന്ന് വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ മേലോട്ട് വരാം. അവർക്ക് നടന്നൊരു അവർക്ക് അവരെന്താണ് ചെയ്തോണ്ടിരുന്ന സംഭവം, അവർ ചെയ്തോണ്ടിരുന്ന കാര്യം അത് വള്ളി ഉള്ളി തട്ടാണ്ട് അതേപോലെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്.
പറഞ്ഞു സാറേ. ഇത് സംഭവം അവര് തന്നെ ചെയ്തേക്കുന്നത്, പക്ഷെ നമുക്കിപ്പൊ അവരുടെ തലയില വഴി ചേരാനായിട്ട് നമുക്ക് എവിഡൻസ് ഇല്ല. ഉണ്ട് സാറേ, ഒന്ന് സാറേ നമുക്ക് കിട്ടിയ ബോഡി അവർ അട്ടപ്പാടിയുടെ ഗ്യാങ്സ് ആണ് സാറേ കിട്ടിയേക്കുന്നത്. രണ്ടാമത് ഐ വിറ്റ്നസ് ആണ് സാറേ, അവര് അല്ല വെടിവെച്ച് കൊന്നതിന്റെ ഐ വിറ്റ്നസ് അല്ല, അത് അട്ടപ്പാടിക്കാർ കൊണ്ടുപോയതിന്റെ ഐ വിറ്റ്നസ് ഉണ്ട്. ഒബ്വിയസ്ലി അപ്പൊ കൊണ്ടുപോയവരായിരിക്കണല്ലോ കൊന്നേക്കരുത്. അത് നമ്മുടെ ആ ഹന്നയുടെ അനിയൻ പറഞ്ഞില്ലേ സാറേ, അതിലുള്ള സമയത്ത് രണ്ട് പീഡിക്കാർ അവിടെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നാ പറഞ്ഞിരുന്നത്. ആ ഈ അനിയൻ ഓടിച്ചെന്ന് ആ പീഡിക്കാരോട് പറഞ്ഞായിരുന്നു എന്റെ അനി ചേച്ചിനെ തട്ടിക്കൊണ്ടു. അപ്പം ഞാൻ അവരുടെ മുന്നിൽ വെച്ചല്ല, അവര് താഴെ ഉണ്ടായിരുന്നു കണ്ടിട്ട്. ഞാനപ്പം ഇവര് ഫോൺ ചെന്ന് പറഞ്ഞല്ലേ, അവരെ വിളിച്ച് തിരക്കിയ സമയത്ത് അവരും കണ്ടു. അവരോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പീഡിനെ റിപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അവര് പറഞ്ഞത് പീഡിക്കാർ ആ വണ്ടിനെ പിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പം ഏത് ഓഫീസേഴ്സിനോടാണ് പറഞ്ഞത്, ഏത് ഓഫീസറാണ് പിറ്റ് ചെയ്തതെന്ന് അറിയുമായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടിയിരുന്നു. ഹലോ ഓഫീസേഴ്സ് കേൾക്കുന്നുണ്ടോ സാറേ? എന്നാ പച്ചമോനോട് ഒന്ന് ചോദിച്ചേ ഓഫീസറിന്റെ പേര് അറിയുമോ, അല്ലെങ്കിൽ ഏത് ഓഫീസറാണെന്നൊന്ന് തിരക്കി നോക്കി. സാറേ ഞാൻ ഒരു നൈറ്റ് ക്ലബ് ഉണ്ട് വീട്ടില്. അങ്ങനെ ഇല്ല, അതിപ്പോ അങ്ങനെ പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫാമിലി മാത്രമാണ്, അല്ലെങ്കിൽ എന്തൊരു ഇവന്റോ അങ്ങനെ വല്ലതും വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ പുറത്ത് നാളെ വിളിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാമോ സാറേ? ജനമൈത്രി മാറ്റിട്ട് സാറേ ഒരു ബഹളമാണ്. ജനമൈത്രി എന്ന് മറക്കട്ടെ സാറേ, അവര് അനുസരിക്കുന്നില്ല, അവര് നിർബന്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കില് ജനമൈത്രി താൽക്കാലികമായിട്ട് മാറ്റി വെക്കുക. അവരോട് പറയുക സാറേ അകത്തോട്ട് പോകും, നിങ്ങളുടെ പേരിലുള്ള കേസാണ്, കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫോഴ്സ് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് പറയുക. ടേസ് ചെയ്ത വൺ ബൈ വൺ കഫ് ചെയ്ത് കൊണ്ടുപോകാം താഴോട്ട്. സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഇതിപ്പം ഇവരോട് പറഞ്ഞു നോക്കാം, ഇവര് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചോട്ടെ സാറേ. ബാക്കി ഓഫീസസ് പോക്കോ, ഞാൻ മാത്രം മതി, വേറെ ആരും സാറേ. നിങ്ങളുടെ ഗ്യാങ്സ് ഒരു ബോഡി കിട്ടി, മനസ്സിലായോ? ആ ബോഡിയുടെ പേരിലാണ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കംപ്ലൈൻറ്റ് ചെയ്ത അനിയൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ കുറച്ച് പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനാണ് നിങ്ങളെ നേരത്തെ ആ താഴത്തെ ഗ്ലാസ് മുറിയിൽ നിർത്തിയിരുന്നത്. അപ്പം നിങ്ങളിൽ കുറച്ച് പേര്, അതായത് ഈ സാറിൻ്റെ പേര് ജൂപ്പി എന്നല്ലേ, ജൂപ്പി സാറിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ മുഖം, സാറിൻ്റെ ഡ്രസ്സ്, സാറിൻ്റെ മുടി എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. ആ സാറേ പറഞ്ഞു. ഇവര് പറയുന്നത് ഐഡന്റിഫൈ ചെയ്തവരെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ വിടാനല്ലോ കുറച്ച് അവർക്ക് വർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താ ചെയ്യുന്നത് സാറേ? സാർ ഒരു കാര്യം ചെയ്തോടെ, മറ്റേ ഇത് പറഞ്ഞില്ലായിരുന്നോ അവിടെ പബ്ബിൽ ഉണ്ടായിരുന്നു, ആ പബ്ബിലുള്ള ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടേ. പിന്നെ സാറേ അപ്പം സ്റ്റാർക്ക്, ജൂപി, ഖുറേഷി, മാക്രി ആരെ, നാലുപേര്? ഓക്കെ നാലുപേരെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ സാർ. വേണമെങ്കിൽ ഒരു കാര്യമുണ്ട് സാറേ, ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ടൊന്ന് വിളിച്ചിട്ടേ
ഇവരെ തൽക്കാലം ഇവരെ തൽക്കാലം പറഞ്ഞു വിട്ടിട്ട് അവരെ അവരൊന്ന് കോൺടാക്ട് ചെയ്യാം. അതെ 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 സാറിന്റെ സാറിന്റെ നമ്പർ ഒന്ന് പറയാം സാറേ. സാറേ അപ്പം എപ്പോ വിളിച്ചാലും പി ഡിയിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പി ഡി സമയത്തിന് സാറുമാരെ വിടാം കേട്ടോ. സാറേ ഞാൻ അപ്പൊ മറ്റേ രണ്ടുപേരെ ഒന്നും കൂടെ വിളിക്കാം സാറേ. ഏ എന്നിട്ട് ആ മേഡം ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് മേഡം. ഇപ്പൊ തന്നെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് സാറേ ഓർമ്മയുണ്ട് സാറേ. അത് മൊത്തം ഉടായ്പാ സാറേ. ഏറ്റവും വേണ്ടി മീഡിയ ആയിട്ട് യൂസ് ചെയ്ത രണ്ടുപേരുണ്ട്, രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് സാറേ. രണ്ട് ഓഫീസേഴ്സ് ആ സ്റ്റാൻഡിലെ മൾട്ടിപ്പിൾ പേർ അറ്റൻഡ് ചെയ്യണേ. അത് സാറേ ഈ മാഡം അയ്യോ മാഡം നേരത്തെ മാഡം അല്ലേ ഫോട്ടോ. മാഡത്തിന്റെ ഐ ഡി ഞാൻ നേരത്തെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. മാഡത്തിന്റെ ഐ ഡി കുഴപ്പമില്ല, ഒരു സിറ്റുവേഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കോട്ടെ മാഡം, ഞാൻ വരാം കേട്ടോ. മാഡം പൊക്കോ, ഞാൻ എൽഡറോ ഹെയർ അല്ലേ. ഓക്കെ താങ്ക് യു മാഡം, ഞാൻ ഞാൻ മാഡത്തെ കോൾ ചെയ്യാം. ഓക്കെ സാറേ, ഞാൻ പറഞ്ഞു സാറേ.